ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ആലോചിച്ചു എങ്ങനത്തെ ഒരു ഗസ്റ്റിനെ കൊണ്ടുവരണം, ജേട്ടൻ മതി എന്ന് ഞങ്ങൾ എല്ലാരും ഒത്തൊരുമയോടെ പറഞ്ഞു അല്ലേ. ഞാൻ ഈ പ്രോഗ്രാമിന് വരാൻ കാരണം, നമ്മൾ ചില ആക്ടേഴ്സിന്റെ സിനിമ വളരെ ഗ്യാരണ്ടിയോടുകൂടി പോയി കാണില്ലേ, കാരണം അയാൾ ചെയ്യുന്നത് മോശമാവില്ല എന്ന് പറയില്ലേ. എന്ന് പറഞ്ഞ പോലെ പേളി ഹോസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാം ഒരിക്കലും മോശമാവില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി തന്നെയാണ്. മാത്രമല്ല എല്ലാം സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഷോസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതും ഗംഭീരമാവും എന്ന് തന്നെ ഞാൻ ഉറപ്പാണ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. ചേട്ടന്റെ വൈഫ് അടിപൊളി ഷെഫാണ് കേട്ടോ, ഷീ കുക്ക് സോ വെൽ. അന്ന് എന്തൊക്കെയാ നമ്മൾ കുറെ വെറൈറ്റി ഐറ്റംസ് നമ്മൾ കുറെ കഴിച്ചു, ആൻഡ് അങ്ങനെയാണ് എന്റെ തടി കൂടിയത്. ചേട്ടൻ ഇടുന്ന ഡ്രസ് മിക്കതും ചേച്ചിയാണ് ഉണ്ടാക്കുന്നത്. ചേച്ചി ഉണ്ടാക്കുന്ന തയ്ക്കുന്നതൊക്കെ ഡിസൈൻ ചെയ്യുന്ന കല്യാണത്തിന് ശേഷമുള്ള നിങ്ങളുടെ വിശേഷങ്ങൾ പറയും. എനിക്കറിയത്തില്ല, വന്നില്ലല്ലോ, ഞാൻ വിളിച്ചിട്ട് വന്നില്ലല്ലോ. അല്ല അത് ഇത്തിരി കുറച്ച് തിരക്കായി പോയി. ഞങ്ങളുടെ വീട്ടിലേക്ക് എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി വരാം? എന്നെ എന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു അന്ന് ഞങ്ങൾ ഈ മൊമെന്റിൽ വിളിച്ചിരിക്കുന്നു. ആണോ? പ്ലീസ്, വി ആർ ദ കമ്മിങ്. യെസ് പ്ലീസ്. അപ്പൊ നമുക്ക് ഓഡിയൻസിനും കുറച്ച് കാര്യങ്ങൾ ചേട്ടനോട് ചോദിക്കണം, ഭയങ്കര ആഗ്രഹമുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഓഡിയൻസ്. ആർക്കാണ് എന്താണ് ചോദിക്കാനുള്ളത്? ഹായ്, എന്താ പേര് പറഞ്ഞോളൂ? രേഷ്മ. രേഷ്മ, നമസ്കാരം. രേഷ്മ, നമസ്കാരം. എവിടെയാണ് സ്ഥലം? നടനായില്ലായിരുന്നെങ്കിൽ ആരാവാനായിരുന്നു ആഗ്രഹം? നടനായില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയേണ്ടി വരില്ലായിരുന്നു. നടനായില്ലായിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു മീഡിയയിൽ തന്നെ ഉണ്ടാവും രേഷ്മ, കാരണം അതല്ലാതെ ഒരു ജോലി എനിക്ക് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഞാൻ നിൽക്കുന്നുണ്ട്. ചിലവര് ഈ ഉടുപ്പ് കാണിക്കാനായിട്ട് എയർപോർട്ടിന്റെ അടുത്തായിട്ടാണ്. ആലുവയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കടുവാശ്ശേരി. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും വർഷമായിട്ട് ജയസൂര്യ ഒരുപാട് സിനിമകൾ അഭിനയിച്ച്, അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം, ഇനി അഭിനയിക്കാൻ ഏത് ഇഷ്ട ഒരു കഥാപാത്രം ഉണ്ടാവില്ല ഒരാൾക്ക് അഭിനയിക്കണോന്ന്. അപ്പൊ ഇനി അഭിനയിക്കാൻ ഏത് കഥാപാത്രം അഭിനയിക്കാനാണ് ഇഷ്ടം? രണ്ട് ചോദ്യം അല്ലേ? ഇത്രയും ചെയ്താലേ ഏതാണ് ഇഷ്ടം? മക്കളൊക്കെ ഉണ്ടോ? മക്കളുണ്ട്, രണ്ട് കുട്ടികൾ. ഓ അയ്യോ, രണ്ടു പേരിൽ ആരെയാ ഇഷ്ടം? എനിക്ക് രണ്ടു കുട്ടികൾ ഒരുപോലെയാണ്. അത് തന്നെയാണ്.